നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട് കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞു ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത് വാഹന വാഹനാപകടത്തിൽ ദുരൂഹതയില്ല എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ എന്നാൽ അപകടം ആസൂത്രിതമാണെന്നായിരുന്നു പിതാവ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ പരാതി സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പങ്ക് ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന ആവശ്യവും കഴിഞ്ഞു ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ട ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് കാർ മറത്തിലിടിച്ചാണ് ബാലഭാസ്കറും കുടുംബവും അപകടത്തിൽപ്പെട്ടത് മകൾ തേജസ്വിനി ബാല സംഭവസ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുകയായിരുന്നു ബാലഭാസ്കർ ഒക്ടോബർ രണ്ടിന് ആശുപത്രിയിൽ വെച്ചും മരിച്ചു ഭാര്യ ലക്ഷ്മിക്കും ഗുരുതരമായി ഭരിക്കേറ്റിരുന്നു ട്രൂപ്പിലുണ്ടായിരുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റ് ജമീൽ കൂടി കേസിൽ പ്രതിഷേർക്കപ്പെട്ടതോടെയാണ് അപകടമരണം തീർന്നത് അപകട മരണവും സ്വർണ്ണക്കടത്തും തമ്മിൽ ബന്ധം വന്നതോടുകൂടിയാണ് മരണത്തിൽ കൂടുതൽ ദുരൂഹതയേറിയതോപ്പം അന്വേഷണം സിബിഐക്ക് വിടണമെന്ന ആവശ്യം ഉയർന്നത് ഇതോടുകൂടി ദിശ തെറ്റിയത് ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം കൂടിയായിരുന്നു അന്വേഷണം ആരംഭിച്ച ഒരു വർഷം പൂർത്തിയായതോടുകൂടി നേരി ചൊവയ ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും കോടതിക്ക് കൊടുക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല അന്വേഷണം ആരംഭിച്ച് ഒരു വർഷം തികയുന്ന ഈ വേളയിൽ പോലും അപകട സമയത്ത് ആരാണ് കാർ ഓടിച്ചത് എന്ന കാര്യത്തിൽ പോലും വ്യക്തത വരുത്താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല അപകട സമയത്ത് വണ്ടി ഓടിച്ചത് ഡ്രൈവർ അർജുൻ തന്നെയാണെന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ബോധ്യമായിട്ടുണ്ട് എങ്കിലും ആ കാര്യവും അന്വേഷണ സംഘം പൂർണ്ണമായും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല ബാലഭാസ്കറിന്റെ മരണത്തിലുള്ള അന്വേഷണം മുന്നോട്ട് നീങ്ങവേ തന്നെയാണ് ട്രൂപ്പിലുള്ളവർക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടായിരുന്നു എന്ന ഡിആർഐയുടെ സ്ഥിരീകരണവും വന്നത് ഇതോടുകൂടിയാണ് ബാലഭാസ്കറിന്റെ അപകട മരണത്തിൽ ദുരൂഹത വർധിച്ചതും ഇത്തരത്തിലുള്ള ഒരു സി ബി അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായതും ബാലഭാസ്കറിന്റെ ട്രൂപ്പിലുണ്ടായിരുന്ന പ്രകാശൻ തമ്പി വിഷ്ണു സോമസുന്ദരം എന്നിവരെ സ്വർണ്ണക്കടത്തൽ പ്രതികളാക്കി അറസ്റ്റും ചെയ്തിരുന്നു ഇത് പ്രകാശൻ തമ്പി കൊഫേപോസ നിയമപ്രകാരം അഴിക്കുള്ളിൽ തുടരുമ്പോൾ തന്നെയാണ് വിഷ്ണു और भी കഴിയുന്നതും തിരുവനന്തപുരം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ ഏറ്റവും ഒടുവിലായി ഡിആർഐ പ്രതി ചേർത്തിരുന്നത് ബാലഭാസ്കറിന്റെ സംഘത്തിലുണ്ടായിരുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റ് ജമീൽ ജബാർനെയായിരുന്നു ജമീലും ഒളിവിൽ തുടരുകയായിരുന്നു ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് സ്വർണം കടത്തുന്ന സംഘത്തിലെ അംഗമാണ് ജമീലതും പലതവണ സ്വർണം കടത്തിയെന്നുമാണ് ഡി ആർ ഐ കണ്ടെത്തിയിരുന്നത് ജമീലിനെതിരെ കൊഫേ പോസ ചുമത്തണമെന്നാവശ്യപ്പെട്ട് ഡിആർഐ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നാലെയായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നത് വിഷ്ണു പ്രകാശും തമ്മിയും ചേർന്നിരുന്നു കിലോ സ്വർണം കടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ബാലഭാസ്കറുമായി അടുപ്പമുണ്ടായിരുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റ് കൂടിയായിരുന്നു ജമീൽ ജബാർ കഴക്കൂട്ടം സ്വദേശിയാണ് അടുപ്പമായത് മുതൽ ബാലഭാസ്കറിനൊപ്പം ഉണ്ടായിരുന്നു സൗണ്ട് റെക്കോർഡിസ്റ്റ് ആണെങ്കിലും ബാലുവിന്റെ സുഹൃത്ത് എന്ന നിലയിൽ തന്നെയാണ് ജമീലൊപ്പം കൂടിയത് ബാലുവിന്റെ കാർ ആ ഘട്ടങ്ങളിൽ മിക്കപ്പോഴും ഓടിച്ചിരുന്നതും ജമീൽ തന്നെയായിരുന്നു ഒന്നു രണ്ട് തവണ ബാലുവിന്റെ വീട്ടിലും ജമീൽ പോയിട്ടുണ്ട് ബാലുവിന്റെ മരണത്തിന് ശേഷം പതിനാല് തവണ ദുബായി ജമീൽ സന്ദർശിച്ചു എന്നും ഡിആർഐ തന്നെയാണ് കണ്ടെത്തിയിരുന്നത് ഈ യാത്ര സ്വർണക്കടത്തിനായിരുന്നു എന്ന സ്ഥിരീകരണം ഡി ആർ ഐ നടത്തിരുന്നു അതുകൊണ്ട് കൂടിയാണ് സ്വർണക്കടത്ത് കേസും ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി വേണമെന്ന തരത്തിലുള്ള നിഗമനങ്ങൾ വരുന്നത്